Hi friends, up in the video in a carnic another, Engen and Namuk Vidla than a tomato sauce, lingy red sauce, Engen and Dakanana. அது கையிட்டு நான் இங்கே ஒரு பான் லைக் அல்லங்க ஒரு சோஸ் பான் ஒக்கே எடுத்துட்டு அதிலோட்டிக்கு நான் ஃபஸ்ட் തന്നെ ரிஃபைண்ட் ஆயில் அடிச்சது கொடுத்து എന്നിട്ട് நான் garlic ஆட் செய்து ஜஸ்ட் ஒன்னு குறைஷ் ஒன்னு എന്നിട്ട് அச்சூடாக்கி கொடுத்து garlic ஒன்னு ரெடி ആയി കഴിയുമ്പോൾ குறைஷ் ஒன்னு ब्राउन ആയി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ നമുക്ക് onions ആഡ് ചെയ്തു കൊടുക്കാം ഓണിയൻസ് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്യാം എന്നിട്ട് അതിന്റെ ഈ എണ്ണൊക്കെ ജസ്റ്റ് ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്കത് മിക്സിയിലോട്ട് ആഡ് ചെയ്തിട്ട് അത് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം പേസ്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തിരിച്ച് പാനിലോട്ട് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഇവാപറേറ്റ് ചെയ്ത് പോകാനും പിന്നെ നമുക്ക് സ്പൈസസ് ഒക്കെ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും പാനിലോട്ട് ഇടാം അപ്പം ഞാനിവിടെ ഫസ്റ്റിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെള്ളം ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നിട്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാണ് എന്താ വെച്ചാൽ കുറച്ച് നേരത്തേക്ക് അവിടെ തന്നെ ഇരുന്ന് വേവണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പെപ്പറും ചില്ലി ഫ്ലേക്സും അതൊക്കെ ഇടാം ഞാനിവിടെ പെപ്പർ യൂസ് ചെയ്തിട്ടുള്ളൂ പെപ്പറും പിന്നെ ചില്ലി പൗഡറും എന്നിട്ട് നന്നായിട്ടൊന്ന് ബോയിലായി കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ കുറേ വറ്റിയൊക്കെ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് സോസ് ആഡ് ചെയ്യാം ഞാനിവിടെ പാസ്ത സോസും പിന്നെ ടൊമാറ്റോ സോസും ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതെനിക്കിവിടെ ഇറ്റാലിയൻ ഹേർബ്സ് തീർന്നു പോയ കാരണമാണ് ഞാനിത് ഈ സോസൊക്കെ ആഡ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഹേർബ്സ് ആഡ് ചെയ്യും പിന്നെ ചില്ലി ഫ്ലേക്സ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യും വേണമെങ്കിൽ ആഡ് ചെയ്യായിരുന്നു ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ആഡ് ചെയ്യായിരുന്നു ഞാൻ പക്ഷെ മറന്നു പോയി ചെയ്യാനായിട്ട് ഞാനിവിടെ പാസ്ത സോസും കെച്ചപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ള ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ പോണിക്ക് മുന്നേ എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് ഐക്കൺ കാണും അതും കൂടി ക്ലിക്ക് ചെയ്തേക്ക് അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ബൈ